ഒരു പവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാൻ്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും ശ്രീമദ് ഭാഗവതം നമ്മളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവും, പലരും അത് പാരായണം ചെയ്യുന്നവരുമുണ്ട്. പാരായണം ചെയ്യാൻ എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും കേൾക്കുകയെങ്കിലും ചെയ്യുക പാരായണം ചെയ്യണത്, അതിൻ്റെ ഒരു പുണ്യം വേറെ തന്നെയാണ്. ഏഴ് ദിവസം കൊണ്ട് ഭാഗവതാചാര്യന്മാർ ഭാഗവതം പാരായണം ചെയ്ത് അതിൻ്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതിൻ്റെ പുണ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശക്തിയെക്കുറിച്ചോ ഒക്കെ പറയാൻ ഞാൻ ആളല്ല. എത്രയോ വലിയ ഒരു കാര്യമാണ് അതിൽ പറയണത്. ഒന്ന് മാത്രം അറിയാം, ഭാഗവതം പാരായണം ചെയ്താലും അല്ലെങ്കിൽ കേട്ടാലും നമുക്ക് ജീവിതത്തിൽ നല്ലതേ വരൂ, ഒരു സംശയമില്ല. ഭാഗവതത്തിലെ അവസാനത്തെ അധ്യായത്തിലെ അവസാന ഭാഗത്ത് നാലുവരി ശ്ലോകം, അത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം എന്നാണ് ഭാഗവതാചാര്യന്മാർ പറയാറ്. ഇന്നത്തെ കാലത്ത് പലർക്കും ഭക്തി കുറവാണ്. ഭക്തി ഉള്ളവർക്ക് തന്നെ നാമം ജപിക്കാനും തോന്നാറില്ല. എന്നാൽ ഭക്തി ഉണ്ടാവാനും നാമം ജപിക്കാനും തോന്നണേ ഭഗവാനെ എന്ന് എപ്പോഴും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആ നാലുവരി ശ്ലോകത്തിൻ്റെ അർത്ഥം ഏകദേശം ഇതാണ്. നിരന്തരമായിട്ടുള്ള ഭക്തിയുണ്ട് അങ്ങയുടെ പാദത്തിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദേവദേവേശനായിട്ടുള്ള അങ്ങയെ ഒരുപാട് നാമങ്ങൾ ജപിച്ച് നാമസങ്കീർത്തനം കൊണ്ട് നിരന്തരം സ്തുതിച്ചാൽ എല്ലാവരുടെയും സകല പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർത്ത് ഭഗവത് പാദാരവിന്ദങ്ങളിൽ എത്തും എന്നുള്ളത് ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതാ ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കണോ. ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്തം നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അതാണ് ഭാഗവതാചാര്യന്മാർ പറയാറ്. നാമം ജപിച്ചോളൂ, ഒട്ടും മടി ഇല്ലാതെ മടി കൂടാതെ ഉറക്കെ നാമം ജപിക്കുക, ഭഗവാൻ കൈവിടിയില്ല. ഹരേ നമ ഹരേ നമ ഹരേ നമ
അങ്ങനെ ഉറക്കെ നാമം ജപിച്ചോളൂ എന്നാണ് പറയാറ് ഭാഗവതാചാര്യന്മാർ. അതുപോലെ നമുക്കും ഉറക്കെ നാമം ജപിക്കാം. ഈ നാലുവരി ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർത്ത് ഭഗവാൻ നമ്മളെ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ.